നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽപ രംഗസ്. അകാല നര തടയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. പിത്തം അമിതമായി വർദ്ധിക്കുന്നതാണ് മുടി നരയ്ക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. അതിനാൽ പിത്തത്തെ വർദ്ധിപ്പിക്കുന്ന ഉപ്പിന്റെയും ക്ഷാരഗുണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഇതിനുള്ള ഒന്നാമത്തെ പ്രതിവിധി. പ്രതിദിനം കഴിക്കുന്ന ഉപ്പിന്റെ അളവ് 1 മുതൽ 1.5 ഗ്രാമിൽ താഴെയായി പരിമിതപ്പെടുത്തുക. പിത്തം എങ്ങനെയാണ് മുടി നരയ്ക്കുന്നതിന് കാരണമാകുന്നത്? തലയുടിയിലെ ചർമ്മത്തിലെ എണ്ണമയമാണ് മുടിക്ക് ജലാംശവും പോഷണവും നൽകി സ്വാഭാവിക നിറം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നത്. അധികമായി വർദ്ധിക്കുന്ന പിത്തം ചർമ്മത്തിലെ കൊഴുപ്പ് കലകളുടെയും ത്വക്കിന്റെയും വരൾച്ചയ്ക്കും അതുവഴി മുടിയുടെ നിറവും തിളക്കവും നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. ത്വക്കിന്റെയും മറ്റ് ശരീരകലകളുടെയും ആരോഗ്യം ദഹനാഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ചർമ്മത്തിന്റെയും മുടിയുടെയും സ്വാഭാവിക നിറം കാത്തു സൂക്ഷിക്കാൻ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം ശരിയായി നിലനിർത്തേണ്ടതുണ്ട്. അകാലനര ബാധിച്ച ആളുകൾ വർഷത്തിൽ 2-3 തവണയെങ്കിലും വയറിളക്കേണ്ടതാണ്. പിത്തത്തെ സമീകരിക്കുന്നതിന് ശംഖഭസ്മം, മുക്തഭസ്മം, പ്രവാളഭസ്മം പോലുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും പരിഗണിക്കാവുന്നതാണ്. പിത്തത്തെ സമീകരിക്കുന്ന ഏതാനും ആയുർവേദ മരുന്നുകളും ഭക്ഷണ പദാർത്ഥങ്ങളും ഏതൊക്കെയാണെന്ന് വിവരിക്കാം. ഉണക്കമുന്തിരി, നെല്ലിക്ക, കഞ്ഞണ്ണി, ശതാവരി, ബ്രഹ്മി, ഇരട്ടി മധുരം, ലോഹഭസ്മം, ത്രിഫല തുടങ്ങിയവ ഫലപ്രദമാണ്. അതുപോലെ മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന മറ്റൊരു മരുന്നാണ് നാരസിംഹരസായനം. ത്രിഫലാദികേരം, മാലത്യാദികേരം, ചെമ്പരത്യാദികേരം, നീലിഭൃങ്ങാദി എണ്ണ, മൃങ്കാമലാദി എണ്ണ തുടങ്ങിയ വെളിച്ചെണ്ണ അടിസ്ഥാനമാക്കിയുള്ള എണ്ണകൾ മുടിയിൽ പുരട്ടാൻ ഉപയോഗിക്കാം. കഞ്ഞണ്ണി, കടുക് രോഹിണി, കീഴാർനെല്ലി, കിരിയാത്ത്, പടവലം, ആടലോടകം തുടങ്ങിയ കരളിന്റെ പ്രവർത്തനം സന്തുലിതമാക്കുന്ന ഔഷധങ്ങളുടെ ഉപയോഗവും ഗുണം ചെയ്യും. മാനസിക സമ്മർദ്ദമാണ് അകാല നരയ്ക്കുള്ള മറ്റൊരു കാരണം. അശ്വഗന്ധം, ബ്രഹ്മി, ശംഖുപുഷ്പി തുടങ്ങിയ മരുന്നുകളും ശിരോധാര, തലമസാജ് തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകളും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചിറ്റമൃത്, അശ്വഗന്ധം, ശതാവരി, പാൽമുതക്ക് തുടങ്ങിയ ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം രോഗപ്രതിരോധ വൈകല്യങ്ങൾ അതായത് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് പോലുള്ള അവസ്ഥകളിൽ ഫലപ്രദമാകും. വൈറ്റമിൻ B12 കുറവുള്ളവർ അത് പരിഹരിക്കുന്നതിനുള്ള മരുന്നുകളും കഴിക്കേണ്ടതാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ മൂലവും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. ഇത്തരക്കാരിൽ പഞ്ചകർമ്മ ചികിത്സ, കാഞ്ചനാര ഗുഗുലു പോലുള്ള ഔഷധങ്ങൾ ഗുണം ചെയ്യും. ചിലപ്പോൾ മാസങ്ങളോളം നീണ്ട ചികിത്സ ഇതിന് ആവശ്യമായി വന്നേക്കാം. മുടിയുടെ ആരോഗ്യം നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ജീവിത സൗഖ്യത്തിന് ആയുർവേദം എന്ന ഞങ്ങളുടെ പുതിയ മലയാള പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ മറ്റൊരു മലയാള പുസ്തകമാണ് ലളിതമായ ആയുർവേദ വീട്ടുവൈദ്യങ്ങൾ. സന്ധിവേദന, അസിഡിറ്റി, അലർജി, മൂത്രാശയക്കല്ല് മുതലായ നിരവധി രോഗാവസ്ഥകൾക്ക് ആയുർവേദ പാഠപുസ്തകങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പ്രതിവിധികൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആയുർവേദം ഘട്ടം ഘട്ടമായി പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾക്ക് വീഡിയോ കോഴ്സുകൾ, ക്ലാസുകൾ, പുസ്തകങ്ങൾ, ഇ ബുക്കുകൾ തുടങ്ങിയവയുണ്ട്. ചുവടെയുള്ള ബോക്സിൽ അവ വാങ്ങുവാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡയബറ്റിസ് റിവേഴ്സൽ കോഴ്സിൽ ചേരുന്നതിലൂടെ ടൈപ്പ് 2 ഡയബറ്റിസ് റിവേഴ്സൽ സ്പെഷ്യലിസ്റ്റ് ആകുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.